അപ്പൊ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂ വീലർ ആയിട്ടാണ്, ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടുള്ള ടൂ സ്ട്രോക്ക് ഒരു വണ്ടിയായിട്ടാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോണത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ടൂ സ്ട്രോക്ക് വണ്ടി എന്ന് പറഞ്ഞത് മാക്സ് 100 ആയിരുന്നു. 1997 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി നമുക്ക് കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 വർഷത്തോളം ടെസ്റ്റ് മുടങ്ങിയിട്ട് ഒരു സൈഡിൽ വണ്ടി ഒതുക്കി വെച്ചേക്കായിരുന്നു. ഒരു വീട്ടിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടി ഒരു സൈഡിൽ ഒതുക്കി വെച്ച സമയത്ത് നമ്മൾ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നതാണ്. അങ്ങനെ പേപ്പർ വർക്ക് മാത്രം ഏകദേശം നമുക്ക് ഈ ഒരു വണ്ടി എക്സ്പെൻസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 രൂപയോളം നമുക്ക് ഈ ഒരു വണ്ടി പേപ്പർ വർക്ക് മാത്രം വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയിലെ ഓരോ ഭാഗങ്ങൾ മെക്കാനിക് ആണെന്നുണ്ടെങ്കിൽ A to Z എന്നുള്ള കണ്ടീഷനിൽ ഫുള്ളായിട്ട് ചെയ്സ് തൊട്ട് അഴിച്ച് രണ്ടാമത് റീസ്റ്റോർ ചെയ്തതാണ് വണ്ടിയാണ്. നമ്മൾ ഈ ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഷോക്ക് ഉണ്ട്, ഫ്രണ്ട് വൈസർ കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്റ്റഡ് ടൈപ്പ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഷോക്കപ്പ് അതേമാതിരി തന്നെ ഡിസ്ക് കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഷോക്കപ്പ് 2 ഇഞ്ചത്തോളം അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീറ്റർ ഭാഗത്തേക്ക് വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ LML മീറ്റർ കയറ്റിയിട്ടുണ്ട്. ഫ്യൂവല്, അതേമാതിരി RPM, അതുമാതിരി ന്യൂട്രൽ, അതുമാതിരി ഗിയർ ടൈപ്പ് എല്ലാം വാണിങ് കാര്യങ്ങളൊക്കെ കാണുന്ന ടൈപ്പ് മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ U-ടൈപ്പ് ബാർ ടൈപ്പ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് ഒരു RPM മീറ്ററും അതേമാതിരി തന്നെ മൊബൈൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെഡിൻ്റെ മിറർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അതേമാതിരി തന്നെ പ്രോടൈപ്പറിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ് കാര്യങ്ങൾ. പിന്നെ ഇൻഡിക്കേറ്ററും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RX-Z തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് അതേമാതിരി തന്നെ ഫ്രണ്ടിലെ മഡ്ഗാർഡൊക്കെ പൾസറിൻ്റെ ആണ്. ഫ്രണ്ടിലെ ഡിസ്ക് കാര്യങ്ങളൊക്കെ കയറ്റിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസറിൻ്റെ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് പെയിൻറ്റിങ് അതേമാതിരി തന്നെ പ്ലേറ്റിങ് കാര്യങ്ങളൊക്കെ പുതിയതാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വണ്ടി, അതായത് പുതിയൊരു വണ്ടി ചെയ്യണേക്കാട്ടിയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി പഴയത് പുതിയതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ എക്സ്പെൻസും കാര്യങ്ങളും വരും. ഈ ഒരു വണ്ടി നല്ല രീതിയിൽ എൻജിനാണെങ്കിലും ടയറാണെങ്കിലും എല്ലാം പുതിയതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് ഈ ഒരു വണ്ടിയും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് പക്കയിട്ട് ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതേമാതിരത്തെ ടൂ സ്ട്രോക്ക് അതേമാതിരി തന്നെ ഓമിനികൾ ചെറിയ രീതിയിലുള്ള വണ്ടികൾ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാവലർ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെയിൽ ചെയ്യാനായിട്ടും ഈ ഒരു വണ്ടി ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തായിരുന്ന ഒരു വണ്ടി നമ്മുടെ സ്പ്ലെൻഡർ ആയിരുന്നു. സ്പ്ലെൻഡർ ഇതേപോലെ തന്നെ ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടിയായിരുന്നു. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വണ്ടി ഉപയോഗിക്കണവർക്കാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനവും ഇതിനകത്ത് പഴയതെന്ന് പറയാനായിട്ടില്ല. ആ ചെയ്സ്, അതുമാതിരി തന്നെ ബോഡി കാര്യങ്ങൾ, പിന്നെ എഞ്ചിനാണെങ്കിലും എഞ്ചിൻ ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്ത് തരുന്നതുകൊണ്ട് അത് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വണ്ടിയുടെ കളർ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളോയുടെ ഒക്കെ റെഡാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അതേമാതിരി തന്നെ ബ്ലാക്ക് റെഡാണ് ഈ വണ്ടിയുടെ കോമ്പിനേഷൻ വരുന്നത്. അതേപോലെ തന്നെ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാരണം കൊണ്ട് ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു
മൊത്തത്തിൽ ഫുള്ള് വർക്ക് കഴിഞ്ഞ് നിൽക്കണ കാര്യമുണ്ട്. ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഇരിക്കുന്നു. അതായത് ആ പ്ലേറ്റിങ് അതേമാതിരി തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത കണ്ടീഷനിൽ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തുനിന്നും ഒരു പുതിയൊരു വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്നാണോ എങ്ങനെ ഇറക്കണേ ആ ഒരു ഫിനിഷിങ് ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. പെയിൻറ്റിങ് ആണെങ്കിലും അതേമാതിരി തന്നെ ടയർ ഭാഗമാണെങ്കിലും എല്ലാം മെക്കാനിക് ആണെങ്കിലും ഒരേ പാർട്സ്, അതായത് മാറേണ്ട പാർട്സുകൾ ഫുള്ളായിട്ട് മാറിയിട്ട് പഴയതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസ്, അതേമാതിരി എൻജിൻ, ടാങ്ക് സാധനങ്ങൾ അതൊക്കെ ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ട് രണ്ടാമത് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്ലേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ പ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ സംഭവത്തിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അഡീഷണലായിട്ട് ബാക്കിൽ ഷോക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഷോക്കപ്പ് അതേമാതിരി തന്നെ ടെയിലാമ്പ് കാര്യങ്ങളൊക്കെ മാറി. അതേമാതിരി ബാക്കിലേക്കാണെങ്കിലും ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ സെഡിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെഡിനൊക്കെ വരുന്ന മാതിരി ബാക്ക് കാലിയർ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ സിമ്പിളായിട്ട് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, അതായത് ഏകദേശം നമ്മൾ ഈ ഒരു വണ്ടിയുമേ ഒരു 30,000 രൂപയോളം നമ്മൾ ഈ ഒരു വണ്ടിയുമേ എക്സ്പെൻസ് ചിലവ് മുടക്കിയിട്ടുണ്ട്. അതിനുള്ള ആ ഒരു 30,000 മുടക്കി കഴിഞ്ഞതിനുള്ള ആ ഒരു നോട്ടം നമുക്ക് എന്തേലും നമ്മളിപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തോടെ ഓടിച്ച് പോകണമെന്നാണെങ്കിലും നമുക്കത് തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലത്തെ വണ്ടികൾ റീസ്റ്റോർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇതേപോലത്തെ വണ്ടികൾ താല്പര്യമുള്ള ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.